ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഞാനിത് 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. ഇത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിൻ്റെ കമൻസ് അറിയിക്കുക. ഇനി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വീഡിയോയിലോട്ട് പോവാം. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ഉരുളക്കിഴങ്ങ് സ്കിന്നെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ഇനി സ്ലൈസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നേർപ്പിച്ചിട്ടും ചെയ്യാം, ഇതുപോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തടിയായാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ സ്ലൈസ് ചെയ്യുമ്പോൾ നല്ല കൂടുതൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമല്ലോ. ഞാനിപ്പോൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ സ്കിന്ന് കളയുന്ന ഒരു കട്ടർ വെച്ചിട്ടാണ്. ഇനി ഇത് ഉണ്ടാക്കുന്നത് 200 ഗ്രാം കടലമാവ് വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ബാറ്റർ വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ കറിവേപ്പില വേണമെങ്കിൽ അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനത് ഇട്ടിട്ടില്ല. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലിപ്പോൾ ഞാനൊന്നും എരിവിനായിട്ട് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇതിൽ കുരുമുളക് പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ മുളക് പൊടി ചേർക്കുക, ഇല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ട് ചേർക്കുക. നമ്മൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതി ഇതല്ലേ. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടി നമ്മൾ കുറച്ച് സോസും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് അവർ കഴിച്ചോളും. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഈ ഒരു കടിനെ പറ്റി പറയുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ 4 മണിക്ക് ചായക്ക് അധിക ദിവസവും ഈ ഒരു കടിയാണ് ഉണ്ടാകുക. അപ്പോൾ പിള്ളേരോട് ചോദിച്ചാൽ അവർ ഈ ഒരു കടിക്കാന്ന് അധികം പറയാനുള്ളത്. പിന്നെ നമുക്ക് 2 ചേരുവ മാത്രമല്ലേ വേണ്ടു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മൾ ഒരു ഭാഗത്ത് ചായ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ചായ തിളക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു കടി റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ എളുപ്പമുള്ള പണിയാണ്, നല്ല ടേസ്റ്റുമാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ്. എത്ര ഉണ്ടാക്കി കൊടുത്താലും പാത്രം കാലിയാക്കി തരുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കടി ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയ ഈ പൊട്ടാറ്റോ ബജി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.